ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മിയയാണ് നിങ്ങൾ കാണുന്നത്, മിയ മലയാളി മമ്മി കാണുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഒരു 5 o'clock ഒക്കെ എണീറ്റിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം ഒന്നും ഡോക്യുമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ദാ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ കോൾഗേറ്റിൻ്റെ ഈ ഒരു ടീത്ത് വൈറ്റനാകുന്ന ഒരു ടൂത്ത് പേസ്റ്റാണ്. ഭയങ്കര ഇഫക്റ്റ് ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും എന്താ പറയുക, ഒരു ചിലപ്പോൾ ഇങ്ങനെ ഒരു മഞ്ഞ കളറിലേക്ക് പോകുമല്ലോ. അപ്പം യൂഷ്വലി നമ്മൾ ഈ കോവിഡിന് മുമ്പൊക്കെ ഇവിടെ പോയിട്ട് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് വൈറ്റൻ ചെയ്യുമായിരുന്നു. നമ്മുടെ ഇൻഷുറൻസ് വഴി അതെല്ലാം ഇൻഷുറൻസ് കവേർഡാണ്. പക്ഷേ കോവിഡിന് ശേഷം എന്തോ ലൈക്ക് കോവിഡ് 2020 അവസാനം ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയത്, പിന്നെ ആ പ്രദേശത്തോട്ട് പോയിട്ടേ ഇല്ല. പക്ഷേ ഞാൻ വാട്ടർ ഫ്ലോസ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് എന്താ ഡെൻ്റൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാവിലത്തെ ചോസൊക്കെ കഴിഞ്ഞ് ദാ നമ്മൾ അടുക്കളയിൽ വന്നു. ഞാൻ ഇഡ്ലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റപോട്ടിൽ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്കൊരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫണ്ട് ഒരു സജഷൻ തന്നിട്ടുണ്ട്, അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പലർക്കും പല സാധനമാണ്. നിങ്ങളാരെങ്കിലും നോട്ട് ചെയ്തോ, ഞാൻ അടുപ്പ് പുട്ടിൻ്റെ കലം വെച്ചിട്ട് വേറെ അടുപ്പ് ഓൺ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അടുപ്പ് മാറിപ്പോയിന്ന്. രാവിലെ തന്നെ നല്ല ഒരു സ്മെല്ലൊക്കെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഡിഫ്യൂസർ ഓൺ ചെയ്തു. ഇത് ഞാൻ ഒരു 3-4 വർഷം മുമ്പ് കോസ്കോന്ന് മേടിച്ചൊരു ഡിഫ്യൂസറാണ് കേട്ടോ. ഏത് അരോമതെറാപ്പിയാണോ കോസ്കോയിൽ സെയിലായിട്ടുള്ളത്, ഏത് എസെൻഷ്യൽ ഓയിലാണോ ആ എസെൻഷ്യൽ ഓയിൽ മേടിച്ചു ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇവർക്ക് പുട്ടാണ്. പുട്ടിന് പഴം വേറെ പുഴുങ്ങുന്നതിന് പകരം പഴം ഇട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും എല്ലാം തത്വത്തിൽ എല്ലാം ഒന്നല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പുട്ട് ആക്കാൻ വെച്ചു. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പുട്ടിൻ്റെ പൊടി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്തിരി വെള്ളം കൂടിപ്പോയി കേട്ടോ. അപ്പം എന്താ പറയുക, പിന്നെ ഇവിടെ തരിതരിയായിട്ട് വേണം, മണിമണിയായിട്ടൊന്നും വേണം എന്നൊന്നും ഇവിടെ ആർക്കും നിർബന്ധമില്ല. പിള്ളേർക്ക് രണ്ടുപേർക്കും മാത്രമേ പുട്ടുണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇതിപ്പോൾ തേങ്ങ ഇടും, പഞ്ചസാര പുട്ടിനകത്തിട്ടില്ല, തേങ്ങയും നമ്മുടെ ഈ ഒരു വാഴ ഏത്തപ്പഴമുണ്ടല്ലോ പ്ലാന്റെയിൻ അത് നല്ല പഴുത്തതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് മിക്സ് ചെയ്ത് ലെയർ ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ പഴം വേറെ വേണ്ട എന്ന് മാത്രമല്ല, പഴം വേറെ പുഴുങ്ങാനായിട്ട് ഇനി അടുപ്പ് കത്തിക്കുക അങ്ങനത്തെ എല്ലാം കൂടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന ഒരു ഇഫക്റ്റിൽ വരുമല്ലോ. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു അടുത്ത ദിവസം നമുക്ക് വന്ന് കുറച്ച് മെസ്സേജുകളിൽ ഇമെയിലും ചോദിച്ചിരുന്നു. ചേച്ചി നാട്ടിൽ നിന്ന് ആദ്യമായിട്ടൊക്കെ വരുമ്പം എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയണേ കുക്കർ ഐറ്റംസൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇൻസ്റ്റപോട്ട് പോലെ മേടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരു $10, $100 എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഹ്യൂജ് മണിയായിട്ട് തോന്നുന്നു. മാത്രമല്ല അത് കറക്റ്റുമാണ്. നമ്മളൊന്ന് എപ്പോഴും നമ്മൾ അടുക്കള മാറിയ അത്താഴപ്പട്ടിണി എന്നൊക്കെ നമ്മൾ കാരണവന്മാർ പറയില്ലേ. നമ്മളൊരു രാജ്യത്തു നിന്നൊക്കെ മാറി വേറെ സ്ഥലത്ത് വരുമ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ അവിടെ വന്നിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ പുട്ടുകുറ്റി, അപ്പച്ചെമ്പ്, നമ്മൾ ഇഡ്ഡലി ഇടിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ തേങ്ങ ഒക്കെ ചേരണ്ടെങ്കിൽ ആ ചിരവണ സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ, ബാക്കി ഒരുമാതിരി എല്ലാം ഇവിടെ മേടിക്കാൻ കിട്ടും. ഇവൻ മസാലകളും എല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ ആദ്യത്തെ ഒരു നമ്മുടെ ആ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന ആ സമയം വരെ നാട്ടിൽ നിന്ന് ഇങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്ത് നീഡുണ്ടോ അതെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇന്ന് പഴം പുഴുങ്ങാനായിട്ട് നമ്മുടെ ഇൻസ്റ്റപോട്ടിൽ തന്നെ വെക്കാമെന്ന് വെച്ചു. കുക്കറിൽ വെക്കുന്നത് പോലെ തന്നെ ഞാനൊരു 2 മിനിറ്റ് പ്രഷറിൽ വെക്കാൻ വേണ്ടിയാണ് വെച്ചേക്കണത്. അപ്പോൾ ആ സമയത്ത് മിക്കവാറും മോർണിങ്ങിൽ കുറച്ച് കുറച്ച് ഇപ്പം ഡിഷ് വാഷർ എംപ്റ്റി ചെയ്യുക അല്ലെങ്കിൽ ചായ ഇടുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കോപ്പറേറ്റ് ചെയ്തിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പുലാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനല്ല ഇവർക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവശ്യത്തിനുള്ളത് ഒരു ചെറിയ പാത്രത്തിലോട്ട് എടുക്കും. അപ്പോൾ അത് നമുക്ക് അവരുടെ സ്കൂളിൽ കൊണ്ടുവന്ന പാത്രത്തിൻ്റെ പാകത്തിന് വരാവുന്ന ഒരു പാത്രത്തിലെടുത്ത് മൈക്രോവേവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കും കേട്ടോ. 2 മിനിറ്റോളം, കാരണം അത് നെയ്യൊക്കെ ഇട്ട് ചെയ്തേക്കുന്നതാണല്ലോ, 2 മിനിറ്റോളം ചൂടാകുമ്പോൾ നല്ലപോലെ ചൂടായി നെയ്യ് അതിൻ്റെ ബട്ടർ നെയ്യൊക്കെ മെൽറ്റായിട്ട് വരും. എന്നിട്ട് ചൂട് പോവാത്ത ഫ്ലാസ്ക് പോലുള്ള പാത്രത്തിലോട്ട് ആക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു സ്കൂളിൽ ഒരു 11:30 ആകുമ്പോഴാണ് ലഞ്ച് കഴിക്കുക, ആ സമയമാകുമ്പോൾ റെഡിയാവും. അപ്പോൾ ഇങ്ങനെ വന്നു കേട്ടോ. കാണാൻ ഭയങ്കര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എൻ്റെ ആ ഒരു പഴത്തിൻ്റെ സൈസ് ഭയങ്കര വലുതായിരുന്നു, പിന്നെ പൊടി കുറച്ച് കുഴഞ്ഞു പോയല്ലോ. പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ പഴം നന്നായിട്ട് പുഴുങ്ങി മധുരവും
ആ തേങ്ങയിലൊക്കെ കിടന്നിട്ട് വരുമ്പോഴത്തേക്കിന് അതൊന്ന് കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഫുഡ് വേസ്റ്റ് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഇഷ്ടപ്പെട്ടു തന്നെയാണ്. പുട്ടൊക്കെ കുത്തി അവർക്ക് കഴിക്കാൻ കൊടുത്ത സമയം കൊണ്ട് ചോറ് നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തെർമൽ ഫ്ലാസ്ക് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന ബ്രാൻഡ് കിട്ടണം എന്നില്ലല്ലോ. ഇത് കോണ്ടെഗോ എന്നും തെർമോസ് എന്നും പറഞ്ഞ രണ്ട് ബ്രാൻഡിൻ്റെ നാല് പാത്രമുണ്ട് എൻ്റെ പല പ്രാവശ്യം കൊടുത്തു വിടാനായിട്ട്. നമ്മൾ ആമസോണിലൊക്കെ നോക്കുവാണെങ്കിൽ തെർമൽ ഫ്ലാസ്ക് ലഞ്ച് ബോക്സ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ സിമിലർ ഐഡിയാസ് ഉള്ളത് കിട്ടും. അപ്പം ഒരു രണ്ട് മണിവരെയൊക്കെ നല്ലതായിട്ട് ചൂട് നിൽക്കും കേട്ടോ. ഞാനും എൻ്റെ വർക്ക് പ്ലേസിൽ കൊണ്ടുപോയിട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. നഗറ്റ്സ് ഒക്കെ ആക്കിയിട്ട് പോയിട്ട് നല്ല ചൂടായിട്ട് നിൽക്കണം അത് ഉറപ്പായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നല്ലതുമാണല്ലോ, സ്കൂളിലെ പിള്ളേർക്ക് തണുത്ത് മരച്ച ചോറും ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും ചൂടോടെ കഴിക്കാനായിട്ട്, ചൂട് ഭക്ഷണമാണെങ്കിൽ ഇപ്പോൾ ചോറും അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നല്ലൊരു ഐഡിയ ആണ് ഈ ഒരു തെർമോസിൻ്റെ ലഞ്ച് ബാഗുകൾ. പിന്നെ കുറച്ച് ഗ്രീൻ ആപ്പിളാണ് കേട്ടോ ഞാൻ ഇമ്മാനുവലിന് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടുതൽ തന്നെ ഈ ഒരു പൊട്ടറ്റോ ചിപ്സ്, ഹിമാലയൻ സോൾട്ട് ഇട്ടിട്ടുള്ള ചിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇത് പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവരുടെ സ്കൂളിലൊക്കെ മെഷീൻ ഉണ്ടല്ലോ, വെൻഡിങ് മെഷീൻ, അപ്പോൾ എന്താണല്ലോ അതിൽ നിന്നൊക്കെ എടുക്കും. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യവും രണ്ട് മൂന്ന് ഡോളർ ആവും ഒരു വെൻഡിങ് മെഷീൻ എടുക്കുമ്പോൾ. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് മൂന്ന് ഡോളറിന് കുറച്ച് ദിവസത്തേക്കുള്ള പാക്കറ്റ് കിട്ടും. കുറച്ച് സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ അവർ കറുമുറാന്നൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുത്തു വിടുന്നത് ഒരു സന്തോഷം പിള്ളേർക്കും. അപ്പം അതും കഴിഞ്ഞു. രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അവർ സ്കൂളിൽ നിന്ന് വരും. പിള്ളേർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. ഒരാൾ ചെറിയ അയച്ചുവിന് പുട്ടൊക്കെ ആകുമ്പോഴേക്ക് വാരി കൊടുക്കണം. അപ്പോൾ തോമസ് അവനെ ഭക്ഷണം കഴിക്കാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇനിയുള്ള പാത്രങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇനി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ സമയം അങ്ങ് പോകും. എനിക്കിന്ന് രാവിലെ തന്നെ ജിമ്മിൽ പോകണം, സ്കൂളിൽ പിള്ളേരനെ ആക്കിയിട്ട് ആ ഒപ്പം തന്നെ ജിമ്മിൽ പോകണം. അത് കഴിഞ്ഞ് വന്നിട്ടാണ് എനിക്ക് വർക്കുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകാൻ പറ്റില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ എൻ്റെ മീറ്റിങ്ങോ വർക്കൊക്കെ രാവിലെ 9 മണിക്കാണെങ്കിൽ എനിക്ക് ജിമ്മിൽ പോക്ക് നടക്കില്ല. പക്ഷേ 11 മണി 12 മണിക്കൊക്കെ മീറ്റിങ്സിനൊക്കെ എത്തിയാൽ മതി, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ജിമ്മിൽ പോകും, അതല്ലെങ്കിൽ വൈകുന്നേരം പോകും. ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ അധികം പേര് ചോദിക്കേണ്ട, ചേച്ചി ഇതെല്ലാം കൂടെ എങ്ങനെ സാധിക്കുന്നു. എല്ലാം കൂടെ ഒരിക്കലും സാധിക്കില്ല കേട്ടോ. നമ്മൾ ചില ചില കാര്യങ്ങൾ സാധിക്കുമ്പം ചില കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പം ഞാൻ അൺലിമിറ്റഡ് മെമ്പർഷിപ്പ് ആണ് എടുത്തേക്കുന്നതെങ്കിലും ആഴ്ചയിൽ 3 to 4 ദിവസം വരെ പോകാനേ പറ്റുള്ളൂ. പക്ഷേ പിന്നെ അതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം നമുക്ക് റിക്കവറി, ബോഡി റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കൂടി വേണമല്ലോ. അപ്പോൾ ദാ രാവിലെ പിള്ളേർ അവരുടെ ബെഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം അയച്ചും ഇമ്മാനും തോമസും പോയി ഓൾറെഡി. 7:30 ആകുമ്പോൾ അവർ പോകും. പിന്നെ ഉള്ളത് ഞാനും മനുവും അയച്ചും മാത്രമേ ഉള്ളൂ. ഐസക് എന്ന് പറഞ്ഞിട്ട് ചെറിയ മോനാണ് കേട്ടോ. അപ്പോൾ അവനെ റെഡിയാക്കി പിന്നെ ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി റെഡിയായി. മിക്കവാറും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അടുത്ത കാര്യം ആഡ് ചെയ്ത് ചെയ്യാം. അപ്പോൾ എന്തായാലും സ്കൂളിൽ ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി എടുത്തു പോകണം. ആ കൂട്ടത്തിൽ അങ്ങ് ജിമ്മിൽ പോയിട്ട് തിരിച്ചു വന്നാൽ വരും. അതല്ലെങ്കിൽ ഞാനിപ്പോൾ വിചാരിക്കുകയാണ് 12 മണിക്ക് പോകാം അല്ലെ വൈകുന്നേരത്തിന് പോകാമെന്ന് വിചാരിച്ചു വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മടി. അത് സ്വാഭാവികമാണോ, ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല, എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഒരു പോക്കിൽ അങ്ങോട്ട് പോയി 1, 2, 3 എന്ന് പറഞ്ഞങ്ങ് ചെയ്താൽ നടക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, എക്സ്ക്യൂസസ് ഫൈൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ ഭയങ്കര മടി എന്ന് പറയുന്ന അതിലോട്ട് പോകും കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ അവന് ഞങ്ങളുണ്ടോ ബ്ലാക്കും കോമ്പിനേഷനൊക്കെ ആക്സിഡൻ്റലി അങ്ങനെ വന്നതാണ്. വീണ്ടും മുടി വെട്ടാൻ സമ്മതിക്കില്ല കേട്ടോ. ഇതിങ്ങനെ നീണ്ട മുടിയായിട്ട് നടക്കുകയാണ്. ഭയങ്കര മുടി വെട്ടാന്ന് പറഞ്ഞാൽ ഓടിപ്പോയി കണ്ണാടിയിൽ നോക്കി, നോ ഹെയർ കട്ട് എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങൊക്കെ നോക്കൂട്ടോ ആ ഭംഗിയൊക്കെ. ഇതിപ്പോൾ മിക്കവാറും ഏതെങ്കിലും ഒരു രാത്രിയിൽ ഞങ്ങൾ ഹെയർ ഫെയറി വരും എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കാണ്. ചില എന്താ പറയുക, പക്ഷേ ഇവൻ്റെ മുടി ഇങ്ങനെ ഒതുങ്ങി നിൽക്കില്ല കേട്ടോ. ഇങ്ങനെ ഭുംന്ന് ഇരിക്കുന്നത് കൊണ്ട് നീട്ടി വളർത്താനും ഒരു ചന്ത ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ. എന്തായാലും അയച്ചുവിനെ സ്കൂളിലാക്കി. ഇതാ ഞാൻ ജിമ്മിൽ വന്നു, വെള്ളം എടുക്കാൻ മറന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടുന്ന് കൊല്ലുന്ന വിലയ്ക്ക് ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കേണ്ടി വന്നു. എന്നിട്ട് പതുക്കെ റെഡിയായിട്ട് ഇനി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. മോസ്റ്റ്ലി ഇന്ന് ലെഗ് ഡേ ആണ് കേട്ടോ. അപ്പം നമുക്ക് മുന്നേ അറിയാം, നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം എന്ത് ഡേ ആണെന്നുള്ളത്. 45 മിനിറ്റ്സ് ആണ് ഇവരുടെ വർക്കൗട്ട്. പിന്നെ ഒരു 15 മിനിറ്റ്സ് ബിഫോർ ആഫ്റ്റർ എല്ലാം കൂടെ കൂടി ഒരു മൊത്തത്തിൽ 1 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് ഭയങ്കര വിയർത്ത് കുളിച്ച് പോയിട്ടോ. അപ്പം മാത്രമല്ല ടെമ്പറേച്ചർ എന്താ പറയുക, -9 ഒക്കെ നിന്ന് ടെമ്പറേച്ചർ പെട്ടെന്ന് 11, 12 ആയത് പ്ലസ്സിലോട്ട് വന്ന്. ഇനിയിപ്പോൾ അങ്ങോട്ട് 21 ഒക്കെ ആവും. അത്രയും ചേഞ്ച് പെട്ടെന്ന് വന്നപ്പോൾ വന്നുകൊണ്ടാണെന്ന് തോന്നില്ല ഭയങ്കര ക്ഷീണം. അപ്പം ഞാൻ എന്തായാലും
പെട്ടെന്ന് കുളിച്ചിട്ട് വന്നു, ഒരു ലോഡ് അലക്കാനിട്ടു, ഒരു ലോഡ് അലക്കിയത് ഡ്രയറിലിട്ടു. രണ്ട് വാഷിംഗ് മെഷീൻ അല്ല കേട്ടോ, അതൊന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം വാഷിംഗ് മെഷീൻ, അപ്പോൾ അത് സ്പിന്നായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഡ്രയർ എന്ന് പറഞ്ഞതിലിട്ട് കഴിഞ്ഞാൽ നല്ല പപ്പടം പോലെ ഉണങ്ങി വരും. അപ്പം നമുക്കെടുത്ത് മടക്കി വയ്ക്കാം. അപ്പം ഞാൻ ടൈഡ് എന്ന് പറയുന്ന ഒരു ഇതാണ് കേട്ടോ, സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. പോഡുകളും യൂസ് ചെയ്യാം, നമ്മുടെ ഹൈ എഫിഷ്യൻസി പോഡുകളോ ലിക്വിഡോ യൂസ് ചെയ്യാം. ഞാനിപ്പോഴും ലിക്വിഡാണ് യൂസ് ചെയ്യുക. ഇപ്രാവശ്യം ഞാൻ നമ്മുടെ സോഫ്റ്റ്നർ മാറ്റിയിട്ടു. യൂഷ്വലി ഞാൻ ഡൗണിയുടെ സോഫ്റ്റ്നറാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഫ്ലീസി എന്ന് പറയുന്ന ഒരു ഇത് മേടിച്ചു. ആദ്യമായിട്ട് ഇത് മേടിക്കുന്നു തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ, ഇതിന് നല്ല അരോമയുണ്ട്. നമ്മൾ തുണിയൊക്കെ അലക്കി, പ്രത്യേകിച്ച് ബെഡ്ഷീറ്റ് കർട്ടൻസൊക്കെ, ഇപ്പോൾ ഈ ദുഃഖവള്ളിയൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറേ ക്ലീനിങ് അപ്പൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ കർട്ടനൊക്കെ അലക്കിയിടുമ്പോൾ നല്ല മണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഭയങ്കര ലോങ് ആക്കുന്നില്ല, കാരണം നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുമല്ലേ, നിങ്ങൾക്ക് സമയവും വിലപ്പെട്ടതല്ലേ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് മോർണിംഗ് റൂട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.